السلام عليكم يا طلابي، كيف أنتم؟ كيف أخباركم؟ خير، الحمد لله. هل كتبتم عمليات الدراسية في الدرس الماضي؟ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ പ്രവർത്തനങ്ങളൊക്കെ എഴുതിയില്ലേ? എന്തായിരുന്നു എഴുതാനുള്ളത്? എന്തായിരുന്നു എഴുതാണ്ടതിന്? ഒരു ബയാൻ അല്ലേ? ബയാൻ എഴുതാണ്ടായിരുന്നു, ചെറിയൊരു ബയാൻ എഴുതാണ്ടായിരുന്നു. ചില ചോദ്യങ്ങളും തന്നിരുന്നു അല്ലേ? ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം എഴുതി പിന്നീട് നിങ്ങൾ താഴേക്ക് ഒരു ബയാൻ എഴുതിയില്ലേ? എഴുതിയിട്ടുണ്ടല്ലോ. ആ എല്ലാവരും എഴുതിയിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞു തന്നിരുന്നു അതിൻ്റെ ഒരു മാതൃക നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമെന്ന്. അതാണ് നിങ്ങൾക്ക് ഇനി ഞാൻ ആ മാതൃക കാണിച്ച് അതിൻ്റെ ആശയം കൂടി ഞാൻ പറഞ്ഞു തരാം. അത് നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ആ മാതൃക ശ്രദ്ധിച്ച് ആ നോക്കുക നിങ്ങൾ. ഫീ സാഹിലിൽ ബഹർ അഅലാ ഉൽ ഉസ്റത്തി വസലു ഇലാ സാഹിലിൽ ബഹരി മസാഅൻ. കുടുംബാംഗങ്ങളെല്ലാവരും വസലു, അവരെത്തി. ഇലാ സാഹിലിൽ ബഹരി, കടൽ തീരത്തെത്തി. മസാഅൻ, വൈകുന്നേരം. വറ ഔ, അവർ കണ്ടു. അസ്സഫീനത് വസ്സൗറഖ് ഫിൽ ബഹരി, കപ്പലും ബോട്ടും ഒക്കെ കടലിൽ അവർ കണ്ടു. അത്താജിറു യബീഉ ബാലൂനാത് വല്ലുബാത്, കച്ചവടക്കാരൻ താജിർ യബീഉ വിൽക്കുന്നു. ബാലൂനാത് വല്ലുബാത്, ബലൂണുകളും അതേപോലെ കളിക്കോപ്പുകളും. വബദഅ, ആരംഭിച്ചു അഥവാ തുടങ്ങി. ഹാഷിറുൻ, ഹാഷിറ തുടങ്ങി എന്ത്? യൽഅബു ബിത്തോ ഇറത്തിൽ വറഖിയ, അവൻ പട്ടമുപയോഗിച്ച് കളിക്കാൻ അവൻ ആരംഭിച്ചു അഥവാ കളിക്കാൻ അവൻ തുടങ്ങി എന്നുള്ളതാണ്. നമുക്ക് ഇങ്ങനെ ഈ ബയാൻ ഒരു മാതൃകയായി എഴുതാം. ഇത് നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ എല്ലാവരും നിങ്ങൾ എഴുതി വെക്കുക. ഇനി നമ്മുടെ അടുത്ത നമ്മുടെ ഒരു അമലിയാത്തു ദിറാസിയയിലേക്ക് പോവുകയാണ്, ഒരു പഠന പ്രവർത്തനത്തിലേക്ക് പോവുകയാണ് നമ്മൾ അല്ലേ. പേജ് നമ്പർ 19, അടുത്ത പേജിലേക്കൊന്ന് മറച്ചു നോക്കൂ നിങ്ങൾ. പേജ് നമ്പർ നഖ്താറുൽ മുനാസിബ വ നത്തുബു അല്ലേ. അവിടെ നമ്മൾക്ക് യോജിച്ചത് ചെയ്യാനുണ്ട്, യോജിച്ചത് തിരഞ്ഞെടുക്കാനുമുണ്ട്, അതിനെക്കുറിച്ച് എഴുതാനുമുണ്ട് താഴെ അല്ലേ. നമുക്കറിയാം നമ്മൾ എവിടെയായിരുന്നു നമ്മുടെ നമ്മൾ ഫീ സാഹിലിൽ ബഹർ, ഓർമ്മയുണ്ടല്ലോ, കടൽ തീരത്തേക്ക് പോകുന്നു. ആ പോകുന്നതൊക്കെ അല്ലേ നമ്മൾ പോകുന്നിട്ട് അവിടെ നിന്നുള്ള സന്തോഷങ്ങളെയും കാര്യങ്ങളെയൊക്കെ നമ്മൾ പറഞ്ഞു. അതിനെക്കുറിച്ചൊക്കെയാണല്ലോ നമ്മൾ സംസാരിച്ചത് അല്ലേ. അതിനെക്കുറിച്ചൊക്കെ അല്ലേ സംസാരിച്ചാണല്ലോ. ഇനി നമ്മൾ ഒരു യാത്ര പോവുകയാണെങ്കിൽ നമ്മളറിയാം നമ്മൾ ഏതിലൊക്കെയാണ് യാത്ര പോവുക. നിങ്ങളൊക്കെ ഏതൊക്കെ വാഹനങ്ങൾ, ഏതൊക്കെ മറാക്കിബിലാണ് നമ്മൾ സഞ്ചരിക്കുക? നിങ്ങൾ വിമാനത്ത് കയറിയിട്ടുണ്ടോ? വിമാനത്തിൽ ഉണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ ട്രെയിനിൽ കയറിയിട്ടുണ്ടോ? ഖിത്വാറിൽ, ഖിത്വാറിൽ കയറിയണോ? ഖിത്വാർ ട്രെയിൻ കയറിയവരുണ്ടാവും, അധിക പേരും ചിലപ്പോൾ. ഫിൽ ഹാഫിലത്തി ഹൽ റക്കിബ്തും ഫിൽ ഹാഫില, ഹാഫിലയിൽ അധിക പേരും സഞ്ചരിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ സയ്യാറയിലോ, സയ്യാറത്ത്, കാറിൽ, കാറിൽ, കാറിൽ കയറിയിട്ടുണ്ട്, കയറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ വ്യത്യസ്തമായ വാഹനങ്ങളിലാണ് സഞ്ചരിക്കുക. ഈ വാഹനങ്ങൾ സഞ്ചരിക്കുന്നതൊക്കെ റോഡിലൂടെ മാത്രമാണോ? അല്ലല്ലോ. റോഡിലൂടെ മാത്രമാണോ? റോഡിലൂടെ സഞ്ചരിക്കുന്നതുണ്ടാവും, അതേപോലെ ജലത്തിലൂടെ, വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നതുണ്ടാവും അല്ലേ. നമ്മൾ ആ ബീച്ചിൽ നമ്മൾ കണ്ടല്ലോ, ഫീ സാഹിലിൽ ബഹറിൽ നമ്മൾ കണ്ട കാഴ്ച അല്ലേ. അവിടെ കാരിബും അതേപോലെ സൗറഖും ഒക്കെ സഞ്ചരിക്കുന്നുണ്ട് അവിടെ ഫിൽ ബഹരി അല്ലേ. അതേപോലെ തന്നെ മറ്റു വാഹനങ്ങളുമുണ്ട് വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ റോഡിലൂടെ പല വാഹനങ്ങളും സഞ്ചരിക്കുന്നുണ്ട്. അതേപോലെ അന്തരീക്ഷത്തിലൂടെ, വായുവിലൂടെ സഞ്ചരിക്കുന്നുണ്ട്, ഫിൽ ജവ്. അങ്ങനെ മൂന്ന് മേഖലയായിട്ട് നമുക്ക് പ്രധാനമായിട്ടും തിരിക്കാം. ഏതൊക്കെയാണ് അറിയോ നിങ്ങൾക്ക്? ഏതൊക്കെയാ? മാഇലൂടെ, അതേപോലെ ജവ്വിലൂടെ, ശാരിയയിലൂടെ. മാവും പറഞ്ഞ വെള്ളത്തിലൂടെ, ജവ് പറഞ്ഞ അന്തരീക്ഷത്തിലൂടെ, വായുവിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ. ഉദാഹരണത്തിന് തൊയ്യാറ അല്ലെ, എന്താണ് വിമാനം, എയറോപ്ലെയിൻ എന്നൊക്കെ പറയലുണ്ട് നമ്മളില്ലേ. അതേപോലെ റോക്കറ്റ് അല്ലേ, റോക്കറ്റുകളൊക്കെ ഉണ്ട് അല്ലേ. ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ സഞ്ചരിക്കുന്നുണ്ട്, ഹെലികോപ്റ്റർ അല്ലെ, ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ സഞ്ചരിക്കുന്നുണ്ട്. എന്നാൽ ജലത്തിലൂടെ സഞ്ചരിക്കുന്നുമുണ്ട്,
ഖാരിബ് സഫീനത്ത് സൗറഖ് അല്ലേ അങ്ങനെയുള്ള പലവിധ വാഹനങ്ങളും സഞ്ചരിക്കുന്നുണ്ട് പല ആ സഞ്ചാരപഥത്തിലൂടെ സഞ്ചരിക്കുന്നു നമുക്കറിയാം നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഇതുപോലെ തന്നെയാണ് നമ്മൾ യോജിച്ച വാഹനങ്ങളുടെ പേരുകളുമുണ്ട് അവയുടെ സഞ്ചാര പദങ്ങളുമുണ്ട് അത് നേരെ നമ്മൾ യോജിപ്പിച്ചു കൊടുക്കണം ഞാൻ നിങ്ങൾക്ക് അതിനു വേണ്ടി ഇന്ന് ഇതിലെ ഞാൻ ഇവിടെ ചില ആളുകളെ ഞാൻ ചില വാഹനങ്ങളെ ഇതിൽ വരുന്നുണ്ട് തൊയ്യാറ വരുന്നുണ്ട് ഹാഫില വരുന്നുണ്ട് ഖൈത്വാറ് വരുന്നുണ്ട് അതേപോലെ കാരിബും വരുന്നുണ്ട് എല്ലാവരും സ്ക്രീനിൽ ഇവിടെ ബാക്കിലോട്ട് നോക്കുക എൻ്റെ ബാക്കിലൂടെ നിങ്ങൾ ഫ്ലൈറ്റ് പറക്കുന്നൊക്കെ കണ്ടിട്ടോ ആ ഇതിലൂടെ ഇപ്പം പൊങ്ങി പറക്കും കേട്ടോ അപ്പോൾ അത് വരുന്നുണ്ട് എല്ലാവരും ശ്രദ്ധിച്ചോളി നമുക്ക് അതിനെക്കുറിച്ച് അതിന് ശേഷം നമുക്ക് പറയാനുണ്ട് തൊയ്യാറ് പറഞ്ഞത് എങ്ങനെയുണ്ട് ആ ഇവിടെ ആ പ്ലെയിൻ പറത്ത് ഞാൻ അല്ലേ ഇവിടെ ഇനി ഇനി നോക്കിക്കോ അതേപോലെ തന്നെ മറ്റു വാഹനം മറ്റു വാഹനങ്ങളും ഇനി ഹാഫില് വരുന്നുണ്ട് ബസ് അല്ലേ ബസ് കയ്യാട്ടിയാ നിൽക്കോ നോക്കാം നമുക്ക് കേട്ടോ ബസ് നല്ല വേഗതയിൽ പോകുന്നുണ്ട് ഇതിലെ എല്ലാവരും ശ്രദ്ധിച്ചു പോയിക്കോളി എന്താണ് റോഡിലൂടെ സഞ്ചരിക്കുന്നു റോഡിലൂടെ സഞ്ചരിക്കുന്നു അല്ലെ ബസ്സയില റോഡിലൂടെ സഞ്ചരിക്കുക ഇനി അടുത്ത ആള് ഖിത്വാർ ട്രെയിന് അല്ലേ ട്രെയിൻ നിങ്ങൾക്കറിയാലോ നിങ്ങൾ കേറിയിട്ടുണ്ടാവും ആ ട്രെയിനും വരുന്നുണ്ട് ട്രെയിൻ വരുന്നുണ്ട് എല്ലാവരും ശ്രദ്ധിച്ചു നോക്കിക്കോളി ട്രെയിൻ ഏരിയാ സഞ്ചരിക്കുക നമുക്ക് അറിയണല്ലോ അല്ലെ ഖിത്വാർ വരുന്നുണ്ട് സഞ്ചരിച്ചു റെയിൽപാളം കണ്ടില്ലെങ്കിൽ സിക്കത്തുൽ ഹദീദ് സിക്കത്തുൽ ഹദീദ് റെയിൽപാളത്തിന് പറയാം സിക്കത്തുൽ ഹദീദ് റെയിൽപാളം അല്ലേ റെയിൽപാളത്തിലൂടെയാണ് രണ്ട് കമ്പിയില്ല റെയിൽപാളത്തിലൂടെയാണ് ട്രെയിൻ സഞ്ചരിക്കുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ ആ അതേപോലെ ഇനി ഖാരിബ് സഞ്ചരിക്കുന്നുണ്ട് ഖാരിബ് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഖാരിബിലേക്ക് കുറെ ആളുകളൊക്കെ കയറിയിട്ട് ഖാരിബ് ഇങ്ങനെ സഞ്ചരിക്കുന്ന കാണാൻ എങ്ങനെയുണ്ട് അല്ലേ ഉഷാറായില്ല അപ്പൊ നാല് വാഹനങ്ങളും എന്താണ് യസീറുൽ ഖാരിബു ഫിൽ മാഇ യസീറുൽ ഖാരിബു ഫിൽ മാഇ വെള്ളത്തിലൂടെയാണ് ഖാരിബ് സഞ്ചരിക്കുന്നത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ആ തയ്യാറ സഞ്ചരിക്കുന്നതും അതേപോലെ ഹാഫിലത്ത് സഞ്ചരിക്കുന്നതും ഖൈത്വാറ് സഞ്ചരിക്കുന്നതും ഖാരിബ് സഞ്ചരിക്കുന്നതിനെയും പറഞ്ഞു ഞാൻ ആ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ചില വാഹനങ്ങൾ വന്നപ്പം വ്യത്യാസം മനസ്സിലായോ മനസ്സിലായോ ഞാൻ പറഞ്ഞു ആ തസീറു തയ്യാറത്തു ഫിൽ ജവ് പിന്നെ ഞാൻ ഖാരിബിന്റെ പറഞ്ഞപ്പം യസീറുൽ ഖാരിബു അതിൽ മാറ്റണ്ടോ മാറ്റമുണ്ടല്ലോ ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ ആ തസീറു എന്നുള്ളത് യസീറുമായി ചില വാഹനങ്ങളെ ചില മറാക്കിബുകളെ സ്ത്രീലിംഗമായിട്ടാണ് ഉൾപ്പെടുത്തുന്നത് അത് നമുക്ക് ഇങ്ങനെ കണ്ടാൽ അറിയുന്നില്ലല്ലോ എന്നാൽ ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാ പേരിൽ നിന്ന് മനസ്സിലാക്കുക എങ്ങനെ മനസ്സിലാക്കുക ആ അവസാനത്തില് മഖ്തൂമായിട്ട് തുന്നുണ്ടാവും അല്ലേ ആ ചെറിയ തുന്നുണ്ടാവും ആ തുന്ന് കാണുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം അത് സ്ത്രീലിംഗത്തിലാണ് ഉൾപ്പെടുക അപ്പം യസീറു എന്നുള്ളത് തസീറു നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് അതൊക്കെ അല്ലേ തസീറു എന്നുള്ളത് ആ പുല്ലിംഗമാകുമ്പം യസീറു എന്നാവും അല്ലേ അതാണ് ഇനി ഞാൻ എന്ത് ചെയ്യാം ഒരു പ്രാവശ്യം കൂടി ഈ വാഹനങ്ങളൊക്കെ അവിടെ ഓട്ടുണ്ട് കേട്ടോ അവരെ സൗണ്ട് ഒന്നും ഉണ്ടാവില്ല അപ്പം നിങ്ങൾ ആ വാഹനങ്ങൾ വരുമ്പം നിങ്ങൾ ഇങ്ങനെ പറയണം ഒന്നാമത്തെ നോക്കിട്ടോ ഒന്നാമത്തെ വിമാനം ഒന്നും കൂടി പറത്തുന്നുണ്ട് എല്ലാവരും ശ്രദ്ധിച്ചു നോക്കുക ആ
ഇനി അടുത്ത് അടുത്ത വാഹനം ഹാഫിലത്താണ്, ബസ് വരുന്നുണ്ട്, ബസ് ബസ് ഹാഫിലത്ത് വരുന്നുണ്ട്. തസീറുൽ ഹാഫിലത്തു ഫിശ്ശാരിഇ, ഫിശ്ശാരിഇ തസീറുൽ ഹാഫിലത്തു ഫിശ്ശാരി, റോഡിലൂടെ സഞ്ചരിക്കുന്നു. ഇനിയോ, ഇനി അടുത്ത വാഹനം ഏതാ? ഖിത്വാർ, ഖിത്വാർ വരുന്നുണ്ട്. ഖിത്വാർ, ഖിത്വാർ പോയിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ പറയണം കേട്ടോ, നിങ്ങൾ പറഞ്ഞു നോക്കണം സ്വന്തം. തസീറു ആണോ യസീറു ആണോ എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് പറയണം. യസീറുൽ ഖിത്വാറു ഫി സിക്കത്തിൽ ഹദീദ്, ഫി സിക്കത്തിൽ ഹദീദ്, റെയിൽ പാളത്തിലൂടെ സഞ്ചരിക്കുന്നു. ഇനി അടുത്തത് കാരിബ്, കാരിബ് കാരിബുണ്ട്. യസീറുൽ കാരിബു, യസീറുൽ കാരിബു ഫിൽ മാ, യസീറുൽ കാരിബു ഫിൽ മാ. ഇങ്ങനെ എന്താണ്, ഇങ്ങനെയാണ് പറയാ. ഇനി ഇതേപോലെ നമ്മുടെ ആ ടെക്സ്റ്റ് പുസ്തകത്തിൽ എവിടെ താഴെ എഴുതാനുണ്ട്, പേജ് നമ്പർ 19 നിങ്ങൾ ആദ്യം മുകളിലുള്ള ചില വാഹനങ്ങളുടെ ചിത്രങ്ങളും അവയുടെ പേരുണ്ട്, അതിൽ നിന്ന് അത് സഞ്ചരിക്കുന്ന ആ വഴി നിങ്ങൾ തിരഞ്ഞെടുക്കണം അല്ലേ. മാ ആണോ, സിക്കത്തുൽ ഹദീദാണോ, അതേപോലെ ജവ്വാണോ, ഷാരിയാണോ എന്നൊക്കെ തിരഞ്ഞെടുത്തിട്ട് അതിന് യോജിച്ച് നിങ്ങൾ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിനുശേഷം അതിൻ്റെ താഴെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ആ 4 വാഹനങ്ങളെക്കുറിച്ചും തസീറു തയ്യാറത്തു ഫിൽ ജവ്വി എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ താഴെ എഴുതണം. അവിടെ ഒന്ന് എഴുതിയിട്ടുണ്ട്, ഒന്നാമത്തെ എഴുതിയാണ്, രണ്ടാമത്തത് ഇപ്പുറത്തുള്ളത് യസീറു ഡാഷ് എന്നുണ്ട്. അപ്പൊ യസീറു എന്നാകുമ്പോൾ ആർക്കാ വരിക, ഹാഫിലത്തിന് വരുമോ, ഖിത്താറിന് വരുമോ, കാരിബിന് വരുമോ? ആ ഇതിനെ വരിക, ആ ഖിത്താറിനും കാരിബിനും വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അത് യോജിച്ച് നിങ്ങൾ വെച്ചു കൊടുക്കുക. എന്നിട്ട് എവിടെയാണ് സഞ്ചരിക്കുന്നത് അതും പറയാ. ഫിൽമാ ഇ എന്നുള്ളത് ഫിൽമാ ഇ എന്ന് എഴുതുക. പിന്നെ ഫി സിക്കത്തുൽ ഹദീദ് ആണെങ്കിൽ സിക്കത്തുൽ ഹദീദ്, ഫിൽ ജവ്വ് ഫിൽ ജവ്വി എന്ന് എഴുതുക, ഫിഷാരി ആണെങ്കിൽ ഫിഷാരി എന്ന് എഴുതുക. ഇത്രയാണ് നമ്മുടെ ഈ ഇന്നത്തെ പ്രവർത്തനം. അതിൻ്റെ പുറമെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് വാഹനങ്ങളിൽ കൂടി കാണിച്ചു തരാം, എന്നിട്ട് അതിൻ്റെ പേരും കാണിച്ചു തരാം. നിങ്ങൾ ഈ വാഹനങ്ങളെ പേരൊക്കെ നോട്ട് പുസ്തകത്തിൽ എഴുതിയേക്കുക. എന്താണ് നോക്കൂ, നമ്മുടെ വള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന, ഇനി ഇതിന് പുറമേ ഉള്ളത് നിങ്ങൾ പഠിച്ചതാവും ചിലപ്പം അല്ലേ, മുന്നേ പഠിച്ചിട്ടുണ്ട്. ഏതാണ്, നമ്മുടെ കടലിലൊക്കെ കാണുന്നത് തന്നെയാണ്. ഇതെന്താണ്, സഫീനത്ത് അല്ലേ, സഫീനത്ത് കപ്പൽ. കാരിബ് നമ്മൾ ഇതിൽ നിന്ന് 4 വാഹനങ്ങളെ പേര് പഠിച്ചണേ. തൊയ്യാറ പഠിച്ചു, ഹാഫില പഠിച്ചു, കൈത്വാറ് പഠിച്ചു, കാരിബും പഠിച്ചു. ഇനി അതിന് പുറമേ ഉള്ള ഒരു 4-5 വാഹനങ്ങളെ അല്ലെങ്കിൽ 4 വാഹനങ്ങളെ പേരും കൂടി ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, സഫീനത്ത് ഒന്ന് കപ്പൽ അല്ലേ, കപ്പൽ. ഇനി അടുത്ത നോക്കൂ, സയ്യാറ, സയ്യാറ കാറ് അല്ലേ, കാറ്. ഇനി അടുത്തതോ സയ്യാറത്തുൽ ഇസ്ആഫ്, സയ്യാറത്തുൽ ഇസ്ആഫ് ആംബുലൻസ് അല്ലേ, രോഗികളെയോ ഒക്കെ കൊണ്ടുപോകുന്ന സയ്യാറത്തുൽ ഇസ്ആഫ് ആംബുലൻസ്. പിന്നെ ഷാഹിന, ഷാഹിനത്ത് ലോറി അല്ലേ, ഷാഹിനത്ത്. അപ്പൊ ഈ വാഹനങ്ങളെ പേരുകളൊക്കെ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വാഹനങ്ങളുടെ പേര് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് പുസ്തകത്തിലെല്ലാം നിങ്ങൾ എഴുതി വെക്കണം, നിങ്ങളെ പേരുകൾ, വാഹനങ്ങളുടെ പേരുകളൊക്കെ ശേഖരിച്ച് വെക്കുക കേട്ടോ. അപ്പൊ ഇതാണ്, ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ താഴെയുള്ള ആ ചിത്രങ്ങളുടെ താഴെയുള്ള യസീറു തസീറു എന്ന് വെച്ച് എഴുതാനുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ മറാക്കിബുകളെ വാഹനങ്ങളെ കുറിച്ച് നിങ്ങൾ എഴുതിയിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു നൽകുക. അപ്പോൾ നമ്മുടെ ഈ പാഠത്തിലെ 2 പ്രവർത്തനങ്ങളായി. ഒന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അത് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇപ്പോൾ പേജ് നമ്പർ 19 അല്ലേ. ഓക്കെ, ഇൻഷാ അള്ളാ ഇന്ന് ഇത്ര മതി. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും.